യൂട്യൂബ് ബ്ലോഗർമാരും ഇതിനകത്ത് കയറി എങ്ങനെയുണ്ട് ഈ അന്താരാഷ്ട്ര യാത്രകളൊക്കെ നടത്തി നമ്മളൊക്കെ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. സുജിത് ഭക്തൻ എങ്ങനെയുണ്ട് വന്ദേ ഭാരതിലെ ആദ്യ യാത്രാനുഭവം? അല്ലെങ്കിൽ നമ്മളിതൊക്കെ വിദേശ യാത്രകളിൽ പോകുമ്പോഴാണല്ലോ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഭയങ്കരധികം ഡെവലപ്മെന്റ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. വന്ദേ ഭാരത് 2 വർഷം മുമ്പ് ശരിക്കും ലോഞ്ചായി. അത് നമുക്ക് 2 വർഷത്തിന് ശേഷമാണ് ലോഞ്ചിന് ശേഷം കേരളത്തിലേക്ക് വരുന്നതിൽ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സന്തോഷം നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ട്രെയിൻ നിറച്ചും എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ആ ഒരു യാത്രയുടെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുത്ത്, നിങ്ങൾ മീഡിയക്കാർ മാത്രമല്ല നമ്മളും സാധാരണക്കാരൻ പോലും എല്ലാവരും അല്ലേ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വന്ദേ ഭാരത്. ഇനിയും വന്ദേ ഭാരതുകൾ ഇതേപോലെ ധാരാളം വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും വരട്ടെ അല്ലേ. വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു താരതമ്യം എങ്ങനെയുണ്ട്? ഇതിൽ കൂടുതൽ സൗകര്യമുണ്ടോ അതോ എങ്ങനെയാണ് ഒരു താരതമ്യം? ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള നമ്മുടെ പരിമിതികളിൽ വെച്ചുകൊണ്ടാണ് ഇപ്പം വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഓടിക്കുന്നത്. ഇപ്പം 110 കിലോമീറ്റർ വേഗതയിലാണ് കേരളത്തിൻ്റെ മാക്സിമം വേഗത. പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ഡൽഹി ഭാഗത്തൊക്കെ 160 കിലോമീറ്റർ വരെ വേഗതയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കുന്നു. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് വേണ്ടത് ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്ത് ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്കുകളാണ്. പക്ഷേ അത് പ്രാക്ടിക്കലി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതിനുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും അതൊക്കെ വരണം. നടന്നത് 2023 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1964 ജപ്പാനിൽ 250 കിലോമീറ്റർ വേഗതയിൽ അവർ ട്രെയിൻ ഓടിച്ചു തുടങ്ങിയതാണ്. ചൈനയിൽ 350 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ട്രെയിനുകൾ ഓടുന്നു. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദ് വരെ 4 മണിക്കൂറുണ്ട് എത്താം. രാവിലെ അവിടെ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് വൈകിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മുടെ നാടും വളരും എന്ന് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.